നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു പട്ടം കാരണം വിമാനത്തിന് പോലും പറക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതൊരു തമാശയായിട്ട് തോന്നും, എന്നാൽ അത് സത്യമാണ്. കഴിഞ്ഞ ദിവസം കേരളത്തിലുണ്ടായ സംഭവം തന്നെ അതിന് ഉദാഹരണമാണ്. വിമാനപാതയിൽ പറന്ന പട്ടം കാരണം വഴി മുടങ്ങിയത് 6 വിമാനങ്ങൾക്കാണ്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ റൺവേക്ക് 200 അടിയോളം മുകളിലായി പറന്ന പട്ടം വൈകിട്ട് 2 മണിക്കൂറോളം വ്യോമ ഗതാഗതം അലങ്കോലമാക്കി. 4 വിമാനങ്ങളെ വഴി തിരിച്ചുവിട്ടു. പുറപ്പെടാൻ 2 വിമാനങ്ങളുടെ യാത്ര താൽക്കാലികമായി നിർത്തിവെച്ച് ബേയിലേക്ക് തിരിച്ചെത്തിച്ചു. രാജീവ് അക്കാദമിയുടെ പരിശീലന വിമാനത്തിന്റെ പറക്കലും നിർത്തിവെച്ചു. ഇത്തരത്തിൽ വിമാനങ്ങൾക്ക് ഭീഷണിയായതിനാൽ വിമാനത്താവളത്തിന് 5 കിലോമീറ്റർ ചുറ്റളവിൽ ബലൂണുകളും പട്ടങ്ങളും പറത്തുന്നതും ലേസർ ലൈറ്റുകൾ വിമാനമിറങ്ങുന്ന ദിശയിൽ അടിക്കുന്നതിനും വിലക്കുണ്ട്. ഉയരത്തിൽ കരിമരുന്ന് പ്രയോഗം നടത്തുന്നതിനും നിരോധനമുണ്ട്. ഈ മാർഗനിർദ്ദേശങ്ങൾ മറികടന്നാണ് കഴിഞ്ഞ ദിവസം റൺവേക്ക് മുകളിലായി പട്ടം പറത്തിയത്. പട്ടം റൺവേക്ക് അടുത്തെത്തിയതിനെ തുടർന്ന് വിമാനങ്ങളുടെ ലാൻഡിങ്ങും ടേക്ക് ഓഫും വൈകി. പട്ടം പറത്തിയ ആളെ കണ്ടെത്താനായിട്ടില്ല. സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന നാഗരാജു ചക്കിലമാണ് ലേസർ ലൈറ്റുകളും ബലൂണുകളും പട്ടങ്ങളും വിമാനത്താവളത്തിനടുത്ത് നിരോധിച്ചത്. കഴിഞ്ഞ ദിവസം റൺവേക്ക് മുകളിൽ പട്ടം പറക്കുന്നത് കണ്ടെത്തിയതിനെ തുടർന്ന് വിമാനത്തിന്റെ ലാൻഡിംഗ് 11 മിനിറ്റാണ് വൈകിയത്. മറ്റൊരു വിമാനത്തിന്റെ ടേക്ക് ഓഫ് 45 മിനിറ്റും വൈകി. റൺവേയുടെ 200 അടി ഉയരത്തിലാണ് ഇന്നലെ വൈകിട്ടോടെ പട്ടം പറന്നത്. റൺവേക്ക് മുകളിൽ പട്ടമുണ്ടെന്ന വിവരം വിമാനത്താവളത്തിലെ ഓപ്പറേഷൻ കൺട്രോൾ സെന്ററിൽ നിന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നൽകി. പട്ടം അപകടമുണ്ടാകാൻ സാധ്യതയുള്ളതിനെ തുടർന്ന് അടിയന്തര സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. വൈകിട്ട് 6:30 പട്ടം തനിയെ നിലം പതിച്ചു. വിമാനപാതയിൽ അപകടകരമായ സാഹചര്യത്തിൽ പട്ടം പറക്കുന്ന സംഭവത്തെ തുടർന്ന് വിമാനത്താവളത്തിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിമാനത്താവളത്തിൽ അഗ്നിരക്ഷാ സേനയും ഏപ്രിലിലെ ഉദ്യോഗസ്ഥരും എത്തി റൺവേക്ക് മുകളിൽ പറക്കുന്ന പട്ടത്തിന് അടിയന്തരമായി താഴെയിറക്കാൻ വലിയ ശ്രമം നടത്തി. അഗ്നിരക്ഷാ വാഹനത്തിൽ നിന്ന് പട്ടം നിൽക്കുന്ന ഭാഗത്തേക്ക് ഉയരത്തിൽ വെള്ളം ചീറ്റിച്ചു. വിമാനത്താവളത്തിൽ പക്ഷികളെ തുരത്തി ഓടിക്കുന്ന ബേർഡ് സ്കെയേഴ്സ് ജീവനക്കാർ പട്ടം ലക്ഷ്യമാക്കി റോക്കറ്റുകൾ അയച്ചുവെങ്കിലും ലക്ഷ്യം കാണാനായില്ല. ശനിയാഴ്ച വൈകിട്ട് 5:00 തിരുവനന്തപുരം വിമാനത്താവളത്തിലെ മുട്ടത്തറ പൊന്നറ പാലത്തിനടുത്തുള്ള റൺവേ 32ന്റെയും വള്ളക്കടവ് സുലൈമാൻ തെരുവിനും ഇടയ്ക്കുള്ളതുമായ ഭാഗത്തെ ആകാശത്ത് 200 അടി ഉയരത്തിലാണ് പട്ടം പറന്നത്. വിമാനത്താവള അധികൃതർ അറിയിച്ചത് പ്രകാരം റൺവേയുടെ പരിധിയിൽ എല്ലായിടത്തും പോലീസ് എത്തി പരിശോധന നടത്തി. എന്നാൽ പട്ടം പറത്തിയവരെ കണ്ടെത്താനായില്ല. വിമാനത്താവളത്തിൽ ഓപ്പറേഷൻ കൺട്രോൾ സെന്ററിൽ നിന്നാണ് റൺവേക്ക് മുകളിൽ വിമാനപാതയിൽ പട്ടമുണ്ടെന്ന വിവരം നൽകിയത്. ഇറങ്ങാനെത്തുന്ന വിമാനങ്ങൾക്ക് പട്ടവും അതിന്റെ നൂലും അപകടത്തിനിടയാക്കുമെന്നതിനെ തുടർന്ന് അടിയന്തര സുരക്ഷാ സന്നാഹങ്ങൾ ഏർപ്പെടുത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് കൺട്രോൾ റൂമിൽ നിന്ന് ഇറങ്ങാനെത്തിയ വിമാനങ്ങളിലെ പൈലറ്റുമാർക്ക് നിർദ്ദേശം ലഭിക്കുന്നതുവരെ വിമാനത്താവള പരിധിയിൽ ചുറ്റിക്കറങ്ങുന്നതിനുള്ള ഗോ എറൌണ്ട് സന്ദേശം നൽകി. പുറപ്പെടാൻ ഒരുങ്ങിയ വിമാനങ്ങളെ തൽക്കാലം പാർക്കിംഗ് ബേയിൽ നിർത്തിയിടാനും ATC നിർദ്ദേശം നൽകി.